സുഹൃത്തുക്കളെ, ഗ്ലോബ് ട്രോട്ടറിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓട്ടോ മെക്കാനിക്കയുടെ മൂന്നാമത്തെ പാർട്ടും ഓട്ടോ മെക്കാനിക്കയുടെ അവസാനത്തെ വീഡിയോയുമാണ്. ഇന്ന് നമ്മൾ യുഎഇയുടെ മെയിൻ പവലിയനിലേക്കാണ് പോകുന്നത്. അത് ആദ്യഘട്ടത്തിൽ മറ്റ് വിഭാഗങ്ങളിലേക്ക് പോയി അതിനുശേഷം കോൺകോഴ്സ് വണ്ണിലേക്ക് മാറുമ്പോഴാണ് യുഎഇയുടെ വിഭാഗത്തിലേക്ക് വരിക. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ. ഇപ്പൊ കടന്നുപോയ ഡൊണാൾഡ്സൺ എന്ന് പറയുന്ന കമ്പനി, ഞാൻ പണ്ട് സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്ന കമ്പനിയായിരുന്നു. ഇപ്പോ നമ്മളുള്ളത് ഇത് ഒരു ഇതിന്റെ, അതായത് വാഹനത്തിന്റെ നിർമ്മാണത്തിലുള്ളതല്ല, ഇതിന്റെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഭാഗമാണിത്. ഡീസൽ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നത് ഇത് സർവീസ് പ്രൊവൈഡറാണ്. അതായത് ഓൺലൈനിൽ നമുക്ക് സർവീസ് ബുക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണിത്. ഇത് യു എസ് എന്നുള്ള ഒന്ന് രണ്ട് കമ്പനികളാണ്, ഇന്റർനാഷണൽ ഗ്രൂപ്പും അതേപോലെ ഡി എഫ് ടിയും. ഇതൊക്കെ അമേരിക്കയിൽ നിന്നുള്ള, യു എസ് എ എന്നുള്ള കമ്പനികളാണ്. യു എസ് എ നിന്ന് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് സെയിൽ ചെയ്യുന്ന കമ്പനിയാണ്. അങ്ങനെ നമ്മൾ ഈ കോൺകോസ് ടു എന്ന് ഇറങ്ങി കോൺകോസ് വണ്ണിലേക്ക് പോവാണ്. കോൺകോസ് വണ്ണില് ആണ് യുഎഇയുടെ മെയിൻ പവലിയൻ. അതിലാണ് കൂടുതലും ഓയിലിന്റെ കാര്യങ്ങൾ. ഇത് അതിന്റെ ഇടയിൽ ഇവിടെ ഒരു ഈ റോബോട്ട്സിന്റെ ഒരു ചെറിയൊരു പവലിയൻ ഉണ്ട്, അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു. കാണാൻ നല്ല രസമുണ്ട് സംഭവം. നമുക്ക് എന്താവശ്യത്തിനും, അതായത് പണ്ട് നമ്മൾ കൊറോണന്റെ സമയത്തെല്ലാം റോബോട്ട്സിനെ ഉപയോഗിച്ച പോലുള്ള റോബോട്ട്സ്, അത് ഇത് കമനിയ കളക്ഷൻ ആണ്. അത് കാണാൻ തന്നെ ഉണ്ട്, അത് പെട്ടെന്ന് അങ്ങ് ഇറങ്ങി വേറെ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല. ഇതാണ് വേൾഡ് ട്രേഡ് സെന്ററിന്റെ പ്രധാന ഹാള്. ഇത് കുറെ വലിയൊരു ഹാളാണ് ഇത്. ഇതിൽ തന്നെ മറ്റ് പല സ്ഥാപനങ്ങൾ, അതായത് സ്ഥിരമായിട്ടുള്ള ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു വലിയ റൂമാണ്. ഇതാണ് അതിന്റെ ഒരു കോൺകോസിന്റെ ഒരു സ്റ്റൈൽ കാണിക്കുന്നത്, അതായത് അതിന്റെ റൂട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഒരു ചെറിയൊരു ഇതാണ്. ഇനി കോൺകോസ് വണ്ണിലേക്കാണ്. അതിനിടയിൽ ഒരു ക്യാമലിന്റെ ഷോപ്പ്, ക്യാമൽ ഷോപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്, യുഎഇയുടെ ഒട്ടുമിക്ക എല്ലാ വസ്തുക്കളും ലഭിക്കുന്ന. പക്ഷെ കുറച്ച് കോസ്റ്റ്ലി ആണ് സംഭവം, എന്നിരുന്നാലും നല്ല ക്വാളിറ്റിയുള്ള നല്ല രസകരമായ ഒരു സംഭവം. അങ്ങനെ കോൺകോസ് വണ്ണിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കോൺകോസ് വണ്ണിൽ കൂടുതലും ഈ യുഎഇ ബേസ്ഡ് കമ്പനികളായിരിക്കും ഉണ്ടാവുക. വളരെ കുറച്ച് കമ്പനികൾ പുറത്തുനിന്നുള്ളത് ഉണ്ടാവും. ഇത് അറ്റ്ലാന്റിക് ഓയിൽ കമ്പനി. ഇത് പണ്ട് ഞാൻ സൗദി അറേബ്യയിലുള്ള സമയത്ത് ഞങ്ങൾ ഓയിൽ കമ്പനിയിൽ നിന്ന് ഇവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയിലേക്ക് സാധനങ്ങൾ നമ്മൾ കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് കുറച്ച് ഈ വണ്ടിയുടെ ഡീറ്റെയിലിംഗും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പവലിയൻസ് ആണ്. കൂടുതലും ഞാൻ പറഞ്ഞല്ലോ, എഞ്ചിൻ ഓയിൽസ് തന്നെയാണ്, പിന്നെ ഡീറ്റെയിലിംഗ്. മെയിൻ ഡീറ്റെയിലിംഗിന് നല്ല രസകരമായ കുറെ കാഴ്ചകളുണ്ട്. അതിൽ ഒന്ന് റൈനോ മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒന്ന് വരാനിരിക്കുന്നുണ്ട്. ഇത് ഈ വണ്ടി ഒരു പജീറോ ആണ്. പജീറോന്റെ ഉള്ളിൽ അവർ ചെയ്ത ഡീറ്റെയിലിംഗ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ശരിക്കൊരു റോൾസ് റോയ്സിന്റെ ഉള്ളു പോലിരിക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയിട്ടുണ്ട്. എന്തൊരു ഭംഗിയാന്നറിയോ നേരിട്ട് കാണാൻ. റൈനോ മോട്ടീവ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയാണ്, അതിന്റെ മാനേജറാണ്. ഇത് സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതില് എന്താ പറയാ, ആള് ഇടുന്ന ബോയിലിംഗ് സ്യൂട്ട് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എല്ലാം വെക്കുന്ന സർവീസുമായിട്ട്, അതായത് വണ്ടിയുടെ എല്ലാ സർവീസിനും പറ്റുന്ന സാധനങ്ങളെല്ലാം വെക്കുന്ന ഒരു ഷോപ്പായിരുന്നു ഇപ്പൊ കണ്ടത്. ഒട്ടുമിക്ക എല്ലാ തരത്തിലുള്ള മേഖലയിലുള്ള ഷോപ്പുകളും ഇതിന്റെ ഉള്ളിലുണ്ട്. അതായത് ഒരു വണ്ടി ഇറക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാണോ ചെയ്യേണ്ടത് അതിന്റെ എല്ലാം ചെയ്യാനുള്ള ഒരു സൗകര്യം, അതായത് ഇതിന്റെ എല്ലാം ഒരു പ്രദർശനമാണ് ഈ നടക്കുന്നത്. ഈ പ്രദർശനത്തിലൂടെ ആർക്കെങ്കിലും ഈ സാധനം ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് ആ കമ്പനിക്ക് നേരിട്ടിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു പ്രദർശനത്തിന്റെ ഒരു ഉദ്ദേശം തന്നെ. അതായത് യുഎഇയിലേക്ക് ഏറ്റവും കൂടുതൽ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രദർശനം നടക്കുന്നത്. ഇനി നമ്മൾ ഒരു ഇന്ത്യയിൽ നിന്നുള്ള ടയർ, മാരുതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടയറാണ്. ഈ ടയറ് ഇപ്പൊ അവര് കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ ഇറക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് കാണാൻ മനസ്സിലാക്കാൻ പറ്റിയത്. ഇനി ഘട്ടത്തിൽ അത് നന്നായി വരും എന്ന് തോന്നുന്നു.
ഇപ്പൊ നമ്മൾ കാണുന്നത് എക്സൈഡ്, നമ്മുടെ നാട്ടിലുള്ള ബാറ്ററി എക്സൈഡിന്റെ ഒരു പവലിയൻ ആണ്. എക്സൈഡ് മാത്രമല്ല, അവർ മറ്റ് ഏതൊക്കെയോ ഉണ്ട്, സോണിക്ക് ഇൻഡെക്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള, അതെല്ലാം ഇത് അതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഒന്നാണ്. നിറയെ പവലിയൻസ് ആണ് ഇവിടെ. എന്താ പറയാ, എല്ലാ തരത്തിലുള്ള കമ്പനികളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇത് നമ്മളെ നാട്ടിൽ നിന്ന് മറ്റൊരു ടയറിന്റെ ഒരു കമ്പനിയാണ്, അത് പഞ്ചാബികളാന്ന് തോന്നുന്നു അതിന്റെ ഓണേഴ്സ്. അപ്പോ അവരതിന്റെ ഇതിലായിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ കുറച്ച് ടയറിന്റെ മേഖലയിലെ കൂടിയാണ് പോകുന്നത്. ടയറുകളെല്ലാം ഒട്ടുമിക്ക എല്ലാം ഒരു ഒരു മേഖലയിലാണ് ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടാ. എല്ലാവരോടും കൂടിയാണേ, ഒപ്പരം കൂടുക. ഈ ഇപ്പൊ കാണുന്ന മേഗ എന്ന് പറയുന്ന കമ്പനി ഇവിടെ കുറച്ചൊരു ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത്. അവര് അവരെ തന്നെ പേരിലും ഇറക്കുന്നുണ്ട്, അല്ലാത്ത രീതിയിലും ഇറക്കുന്ന രീതിയിൽ എഞ്ചിൻ ഓയിൽസ് ഇറക്കുന്ന ആളുകളാണ് അവർ. അങ്ങനെ അധികം പിന്നെ കുറേ കാണാനുണ്ട്, അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഇത് വേൾഡ് ട്രേഡ് സെന്ററിന്റെ പുറം ഭാഗമാണ്, ജസ്റ്റ് തിരിച്ചു പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അങ്ങനെ കൂടെ കൂടുക. എന്നുവെച്ചാല് ഇനിയുള്ള വീഡിയോസ്, ഇനിയും ഉണ്ട് വീഡിയോസ് വരുന്നുണ്ട്, ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും അത് ബെല്ലൈക്കണി ഞെക്കുക. ഓക്കെ, എന്നാ പിന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.